വിവാദങ്ങളുടെ ചുവട് പിടിച്ച് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പേരാണ് ഗൗതം അദാനി. ഏതെങ്കിലും ഒരു വിവാദത്തിന്റെ വാൽ എന്ന പോലെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പേര് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. ഇപ്പം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും കേരളത്തിൽ അദ്ദേഹത്തിനും ഒരു വിവാദ നായകന്റെ പരിവേഷമാണ് നൽകിയിരിക്കുന്നത്. രാജ്യം പിടിച്ചെടുക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുമ്പോൾ അതിനുള്ള ഒരു ഉപകരണമാണ് അദാനി എന്നിവരെ പറഞ്ഞു വരുത്തുന്ന രീതിയുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തെ ഇത്രയധികം സമ്പന്നനായ ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയധികം വിവാദങ്ങളിൽ ഇടപെട്ടതെന്ന് പലപ്പോഴും നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആരാണ് ഈ ഗൗതം അദാനി എന്നത് ആർക്കും കൃത്യമായും അറിയാത്തൊരു കാര്യമാണ്. രാജ്യത്തെ മറ്റ് സമ്പന്നരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പം ടാറ്റ അല്ലെങ്കിൽ അംബാനി തുടങ്ങിയ ആളുകളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പരിധിവരെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഒരു ഗൗതം അദാനിയെ പറ്റി കൃത്യമായിട്ട് ആർക്കും അങ്ങനെ അറിയില്ല. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി ആരാണ് ഗൗതം അദാനി എന്നുള്ളത്. അത്തരത്തിൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം, ബിസിനസ്, കരിയർ, മുന്നോട്ടുള്ള വളർച്ചയൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പം നമസ്കാരം, ഇതായ മലയാളി. നമ്മുടെ രാജ്യത്തെ ടോപ്പ് 10 സമ്പന്നരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതിൽ ഒരു 4 പേരും സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അതായത് അവർക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ബിസിനസ്സോ അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ബിസിനസ്സുകാരോ സമ്പന്നരോ ഒന്നുമല്ല. അവരുടെ ഇന്നത്തെ സമ്പാദ്യം മുഴുവൻ അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ആ ഒരു 4 പേരിൽ പ്രധാനമായും എടുത്തു കാണിക്കുന്ന ഒരു പേരാണ് ഗൗതം അദാനി എന്നുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും സമ്പന്നരായ സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള വ്യക്തികളിൽ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തിയാണ് ഗൗതം അദാനി. ഇദ്ദേഹത്തെ പറ്റി പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ നടക്കാറുണ്ട്. അതായത് ഗുജറാത്തിലെ ഏതോ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച, അതോടൊപ്പം തന്നെ ഒരുപാട് സമ്പാദ്യമുള്ള ഒരു വ്യക്തി എന്ന രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഗൗതം അദാനി എന്ന് പറയുന്നത് വെറും സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു പോരാളിയാണ്. ഇദ്ദേഹത്തിന്റെ കരിയറും ബിസിനസ്സും വളർച്ചയും ഒക്കെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഗുജറാത്തിലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ഇദ്ദേഹത്തിന് 7 സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു വസ്ത്ര വ്യാപാരിയായിരുന്നു, ടെക്സ്റ്റൈൽ ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എല്ലാവരെയും പോലെ സാധാരണ രീതിയിൽ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞ് ഗൗതം അദാനി കോളേജിലേക്ക് എത്തിയിരുന്നു. കോളേജ് കാലത്ത് അദ്ദേഹം 2 ഡ്രോപ്പ് ഔട്ട് ചെയ്ത് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനായി മുംബൈയിലേക്ക് പോവുകയാണ്. 16 വയസ്സിലാണ് അദ്ദേഹം മുംബൈയിലേക്ക് പോകുന്നത്. അവിടെ എത്തി ഒരു ഡയമണ്ട് ട്രേഡ് മെർച്ചന്റിന്റെ കീഴിൽ അദ്ദേഹം ജോലിക്ക് കയറുകയാണ്. അന്ന് അദ്ദേഹത്തിന്റെ ജോലി എന്ന് പറയുന്നത് ഡയമണ്ട്സ് തരം തിരിക്കുക എന്നതായിരുന്നു. അങ്ങനെ ഒരു 1-2 വർഷം അവിടെ നിന്നുകൊണ്ട് അത്യാവശ്യം ഡയമണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പഠിച്ചെടുക്കുകയും ഒരു ചെറിയ ഡയമണ്ട് ട്രേഡിംഗ് അദ്ദേഹം അവിടെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 1-2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ ഗുജറാത്തിൽ ഒരു പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് ഫാക്ടറി ആരംഭിച്ചു. അങ്ങനെ ഗൗതം അദാനിയെ ഈ സഹോദരൻ ഗുജറാത്തിലേക്ക് വിളിക്കുകയാണ് ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താനായി. 2-3 വർഷങ്ങൾക്ക് ശേഷം മുംബൈയിൽ നിന്നും അദ്ദേഹം ഗുജറാത്തിലേക്ക് എത്തിയിരുന്നു. അവിടെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോൾ ഇവരുടെ കമ്പനിയിൽ PVC ഇറക്കുമതി ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ രാജ്യത്തിനുള്ളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നായി ഇവർ PVC എത്തിച്ചിരുന്നത്. ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് തോന്നി എന്തുകൊണ്ട് PVC മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചുകൂടാ എന്ന്. അതാകുമ്പോൾ കുറച്ചും കൂടി ലാഭം കിട്ടുമെന്ന് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് അവർ പഠിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്നും PVC ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് അവരുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം. ഈ ഒരു ഇമ്പോർട്ടിംഗ് അവർ മറ്റ് കാര്യങ്ങളിലേക്കും കൂടെ ഇറക്കി ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡിങ്ങിലേക്ക് അവർ മാറുകയായിരുന്നു പിന്നീട്. അങ്ങനെ അവർ എല്ലാ മേഖലകളിലും ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ആരംഭിച്ച് വളരെ വലിയൊരു ഗ്രൂപ്പായി മാറാൻ തുടങ്ങി. അപ്പോഴേക്കും അദാനി അദ്ദേഹത്തിന്റെ സഹോദരന്റെ കമ്പനിയിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആയ ഒരു കമ്പനി ആരംഭിച്ചിരുന്നു. അങ്ങനെ അദാനി ഗ്രൂപ്പ് എന്ന പേരിൽ കമ്പനീസ് ഒക്കെ ആരംഭിച്ച് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറയുന്നത് 1994 മുദ്ര പോർട്ട് ഏറ്റെടുക്കുമ്പോൾ. ആ വർഷമായിരുന്നു ഗുജറാത്ത് സർക്കാർ മുദ്ര പോർട്ട് സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അദാനി ഗ്രൂപ്പ് ഈ ഒരു പോർട്ട് ഏറ്റെടുക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ഭരണത്തിലിരിക്കുന്നത് കോൺഗ്രസ് സർക്കാരായിരുന്നു. ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഭവം പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അദാനി ഇത്രയധികം വളർന്നത് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷമാണ് എന്നാണ്. എന്നാൽ ഇത് തികച്ചും തെറ്റാണ്. 2001 മോദി ഗുജറാത്തിലെ CM എത്തുന്നത്. അതിനു മുൻപ് തന്നെ അദാനി വളരെ വലിയൊരു വ്യവസായിയായി മാറുകയും ഒരുപാട് സമ്പന്നനായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ അദാനിയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പരന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഈ ഒരു സമയത്ത് മുദ്ര പോർട്ടും അദാനി പവർ ലിമിറ്റഡും അദാനി സ്വന്തമാക്കിയിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു മേഖലയിലുള്ള ഏറ്റവും നല്ല 2 ബെസ്റ്റ് കമ്പനികളായി ഈ 2 കമ്പനിയും ഈ ഒരു കാലയളവിൽ തന്നെ മാറിയിരുന്നു.
അദാനിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെയാണ്. ഒരുപാട് പ്രതിസന്ധിയും പ്രശ്നങ്ങളും ഒക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്നീ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഭീകര സംഭവം ഉണ്ടാകുന്നത് 2008 2008 മുംബൈ ഭീകരാക്രമണത്തിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഗൗതം അദാനിയും ഉണ്ടായിരുന്നു. താജ് ഹോട്ടലിൽ നടന്ന ഭീകരാക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് വളരെ കഷ്ടിച്ചാണ് ഗൗതം അദാനി. അന്ന് 166 പേർക്കാണ് ആ ഒരു സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ നിന്നും രക്ഷപ്പെട്ട ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു ഗൗതം അദാനി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു രണ്ടാം ജന്മമായിരുന്നു, ഒരു രണ്ടാം ജീവിതമായിരുന്നു ഇത് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അദാനി മോദി ബന്ധം എപ്പോഴും വളരെ വിവാദങ്ങൾക്കൊക്കെ വഴിവെക്കാറുള്ളതാണ്. നിരന്തരം ചാനൽ ചർച്ചകളിലൊക്കെ വിഷയമാകാറുള്ള ഒന്നാണ് അദാനി മോദി ബന്ധം. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷമാണ് അദാനി മോദിയും തമ്മിലുള്ള ആ ഒരു ബന്ധം ആരംഭിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം അന്ന് CM ആയിരുന്ന നരേന്ദ്രമോദി അവിടെ ചില നിയമങ്ങളും ചില കർശനമായ നടപടികളും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അത് വ്യവസായ സംഘടനകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഇവരതിനെ ശക്തമായി തന്നെ എതിർക്കുകയും മോദിയെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് മോദിയോടൊപ്പം ഏറ്റവും സ്ട്രോങ് ആയി നിന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു ഗൗതം അദാനി. ഇത്തരത്തിൽ അദ്ദേഹം ഈ ഒരു സംഘടനയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്നും സ്വന്തമായ ഒരു സംഘടന നിർമ്മിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അക്കാലത്ത് മോദിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു ഗൗതം അദാനി. അതിലൂടെ അവരുടെ ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. മാത്രമല്ല വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിന് 15 crore രൂപയാണ് അദാനി അന്ന് നൽകിയത്. അതോടൊപ്പം മോദിയുടെ ക്യാമ്പയിനുകളിലെല്ലാം തന്നെ അദാനിയുടെ പ്രൈവറ്റ് വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് നിരന്തരം ചർച്ചയാവുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്തിരുന്നു. ലൈഫ് മിന്റിലെ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് പ്രകാരം BJP സർക്കാർ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ അദാനിയുടെ വരുമാനം 2 billion നിന്നും 6 billion ഉയർന്നിരുന്നു. വെറും 9 months കൊണ്ടാണ് ഇത് അദ്ദേഹം നേടിയെടുത്തത്. അതായത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് $26 million ആയിരുന്നു. അതിനുശേഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി എത്തുമ്പോൾ അദാനിയുടെ വരുമാനം 230% ഉയർന്നിരുന്നു. ആ ഒരു കാലയളവിൽ അദ്ദേഹത്തിന് ഒത്തിരി ഗവൺമെന്റ് പ്രൊജക്ടുകളും അതോടൊപ്പം തന്നെ രാജ്യത്തെ ഒട്ടനവധി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അദാനി പങ്കാളിയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് 2020 ആയപ്പോഴേക്കും അദാനിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നത് 7 airports. നമ്മുടെ രാജ്യത്തൊരു വ്യക്തിക്ക് ഒരു തട്ടിപ്പും ഇല്ലാതെ ചില ബിസിനസ്സുകൾ നടത്താൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെയായിരിക്കും അതിനുള്ള മറുപടി. അത് എത്ര സമ്പന്നനാണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള തട്ടിപ്പുകളൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരിക്കും. ഇത്തരത്തിൽ ടാറ്റ സ്കാം, അംബാനി സ്കാം, ബിർള സ്കാം എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ചുരുക്കം ചില കേസുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം നമ്മൾ അദാനി സ്കാം എന്നൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ലിസ്റ്റാണ് നമുക്ക് ഗൂഗിളിൽ കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഗൂഗിളിൻ്റെ ഈ ഒരു ഗെയിമിൽ അദാനിക്ക് പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. മറ്റുള്ളവർ ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു ഇമേജ് ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോൾ അദാനിയുടെ ഭാഗത്തു നിന്ന് അതിൽ വലിയൊരു പരാജയമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ പ്രധാനമായി നിൽക്കുന്നത് ചില പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കോൾ പവർ പ്ലാന്റ് ആണ് അദാനിയുടേത്. മുദ്രാ പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയ വിദഗ്ധർ നടത്തിയ ഒരു പഠനത്തിൽ നിന്നും വ്യക്തമായത് ഈ ഒരു കോൾ പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ്. പരിസ്ഥിതിയിൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് മറൈൻ റിസോഴ്സുകളൊക്കെ ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല അദാനിയുടെ കരിയറിൽ ഒരു ബ്ലാക്ക് മാർക്ക് എന്ന രീതിയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് മുംബൈയിൽ 2011 ഒരു ഓയിൽ സ്പില്ല്. ഇത്തരത്തിൽ അദാനിയുടെ ഒരു ഷിപ്പ് അപകടത്തിൽ പെടുകയും കടലിലേക്ക് എണ്ണ ചോരുകയും ചെയ്തിരുന്നു. 5 years അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു നടപടിയും അദാനി ഗ്രൂപ്പ് സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇപ്പോഴും ഈ ഒരു റിപ്പോർട്ടുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വാർത്തകളും റിപ്പോർട്ടുകളും നമുക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ഒരുപാട് മറൈൻ റിസോഴ്സുകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കും, പരിസ്ഥിതിയിൽ തന്നെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് 5 years ശേഷം 2016 അദാനിയും മറ്റ് ചില ഗ്രൂപ്പുകളും ചേർന്ന് ഇത് ക്ലീൻ ചെയ്യാനായി മുടക്കിയത് വെറും 5,46,00,000 മാത്രമാണ്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഏതാണ്ട് എല്ലാം തന്നെ നശിച്ചു പോയൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. ഇതാണ് ഇദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഒരു ബ്ലാക്ക് മാർക്കായി ഇപ്പോഴും കാണപ്പെടുന്നത്. ഇത്തരത്തിൽ അദാനിക്കെതിരെ ഓസ്ട്രേലിയയിൽ ഉയർന്നു വരുന്നത് വളരെ വലിയൊരു പ്രതിഷേധമാണ്. ഓസ്ട്രേലിയൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മൊമെന്റായി സ്റ്റോപ്പ് അദാനി എന്നൊരു മൊമെന്റ് ഇപ്പോൾ മാറിയിരിക്കുകയാണ്.
2010 അധാനി ഗ്രൂപ്പ് ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡ് ഐലൻഡ് കോൾ പ്രൊജക്ടിനായി ഏറ്റെടുത്തതാണ് ഇതിന് കാരണമായിരിക്കുന്നത്. ഇത്തരത്തിൽ 2016 ഇതിനുള്ള അംഗീകാരം ലഭിക്കുന്നത്. ഈ ഒരു പ്രൊജക്ട് അവിടുത്തെ പ്രകൃതിയെ കാര്യമായി തന്നെ ബാധിക്കുമെന്നാണ് അവിടുത്തെ ജനങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്ര വലിയൊരു പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ CO2 ലെവൽ ഇൻക്രീസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുകയും ഒരുപാട് കൃഷിയിടങ്ങൾ നശിക്കുകയും ഒക്കെ ചെയ്യുന്നു തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നീണ്ടു കിടക്കുന്നത്. അപ്പം ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2016 മുതൽ അവിടെയുള്ള ജനങ്ങൾ സ്റ്റോപ്പ് അദാനി എന്നൊരു മൊമെന്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഓസ്ട്രേലിയ ഇന്ത്യ ക്രിക്കറ്റ് മാച്ചിൽ തന്നെ നമുക്കറിയാമായിരുന്നു രണ്ട് വ്യക്തികൾ സ്റ്റോപ്പ് അദാനി എന്നൊരു പ്ലക്കാർഡുമായി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നൊരു സംഭവമൊക്കെ. അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയെ ഓസ്ട്രേലിയക്കാർ ഇത്രയധികം വെറുക്കുന്നതിൻ്റെ കാരണവും ഇതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത് വായിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ പേരാണ്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന 3 കാർഷിക നിയമങ്ങൾ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനമായും പറയപ്പെടുന്നത് അദാനി ഗ്രൂപ്പിന്റെ പേരാണ്. കാരണം മോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം 20 കാർഷിക കമ്പനികളാണ് അദാനി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന വിവാദങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങാനോ വിൽക്കുവാനോ തങ്ങൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുമ്പോഴും അദാനി എന്നൊരു വ്യക്തിയുടെ ഗൗതം അദാനി എന്നൊരു വ്യക്തിയുടെ ജീവിതം യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് രാജ്യത്തെ തന്നെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായ അദാനിയുടെ ജീവിതം. ഒരുപാട് വിവാദങ്ങളിലും ചർച്ചകളിലും ഒക്കെ വിഷയമാകുമ്പോഴും അദ്ദേഹം നേടിയെടുത്ത ഈ ഒരു വിജയം എന്ന് പറയുന്നത് 16 വയസ്സിൽ തുടങ്ങിയ അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെയും ബുദ്ധിമുട്ടിന്റെയും ഫലം തന്നെയാണ്. ഇത്തരത്തിൽ ജീവിതത്തിൽ അദ്ദേഹം പല രീതിയിലുള്ള ബിസിനസ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് വിവാദങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുമ്പോഴും പലപ്പോഴും അദ്ദേഹം ഇത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉന്നമനത്തിനും അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി മാത്രമാണ്. എപ്പോഴും എല്ലാവരും സ്വന്തം കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമാണ് ശ്രമിക്കാറുള്ളത്. ഇതാണ് പലപ്പോഴും ചർച്ചകളിലും വിവാദങ്ങളിലും ഒക്കെ ഇടം നേടാറുള്ള രാജ്യത്തെ സമ്പന്നരുടെ പട്ടികയിലുള്ള ഗൗതം അദാനിയുടെ ജീവിതം. അദ്ദേഹം നേടിയെടുക്കുന്ന ഇന്നത്തെ ഈ വിജയം എന്ന് പറയുന്നത് 16 വയസ്സിൽ അദ്ദേഹം ആരംഭിച്ച ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയത്നത്തിന്റെയും ഫലം തന്നെയാണ്. ഇത്തരത്തിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും വിവാദങ്ങളിൽ നിറയാറുള്ളപ്പോഴും കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താറുള്ളത് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.